ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നമ്മുടെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സൺഫ്ലവർ ഓയിൽ, കൂടാതെ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മുടെ ഭയങ്കരമായിട്ടൊന്നും ചൂടാവണ്ട, കുറച്ച് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളകുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, ഇത് രണ്ടും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ഇതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുടമ്പുളി, നമ്മുടെ കുടമ്പുളി ഒന്ന് തിളപ്പിച്ചിട്ട് ആ കുടമ്പുളിയുടെ വെള്ളം ആദ്യം കളയണതാണ് നല്ലത്. കാരണം ചില കുടമ്പുളിയിൽ കറുത്ത കളർ വരും, അപ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ പോകും. അപ്പോൾ ഞാനിതിപ്പോൾ രണ്ടാമത് തിളപ്പിച്ചൊഴിച്ച വെള്ളമാണ് കുടമ്പുളിയിലോട്ട്. ആ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മസാല കരിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മസാലയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ രണ്ടാം പാലാണത്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മസാലയുടെ ലംസൊക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി നമ്മുടെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യത്തിന്, കറിയുടെ പുളിക്ക് ആവശ്യത്തിന് നമുക്ക് കുടമ്പുളി ഇടാം. അതിലേക്ക് ഞാൻ ഇപ്പോൾ ആദ്യം നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് പിഴിഞ്ഞ് വെച്ചത് അതും കൂടി ഇപ്പോൾ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാതെ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ചതച്ചതും പിന്നെ ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല, ഞാനിവിടെ അറേബ്യൻ സീ ബാസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കയ്യിലിട്ട് ഇളക്കരുത്, ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കണം. കറി നമ്മുടെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാതെ നോക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിക്കുന്നത്. ശരിക്കും ഈ കറി ഇരിക്കുന്നതോറും കറിയുടെ ടേസ്റ്റ് കൂടും. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിലെ മീൻകറിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കറി ഇതാണ്, ഈ ടൈപ്പ് മീൻകറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മീൻകറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറവിടാൻ വേണ്ടി കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ചെറുള്ളി അരിഞ്ഞ് ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം.
ചെറുള്ളി മൂപ്പിക്കുമ്പോൾ ചെറുള്ളി ഒന്ന് കരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് കറിക്കൊന്നും കൂടി ടേസ്റ്റ്, നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ബ്രൗൺ കളറായി കിട്ടുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറിയിലോട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. Thank you.